നമസ്കാരം അസമിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ലോക്ക്ഡൗൺ കാലത്ത് തുടങ്ങിയ പ്രണയകഥയാണ് ഇപ്പോഴത്തെ അരുങ്കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചുകാരനായ നസിബർ റഹ്മാൻ ബോറയും ഇരുപത്തിനാലുകാരിയായ സംഗമിത്ര ഘോഷും തമ്മിലുള്ള പ്രണയവും വിവാഹവുമാണ് ഒടുവിൽ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത് ഈ തിങ്കളാഴ്ച നസിബർ സംഗമിത്രയെയും അവരുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തി ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുമായി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അസമിലെ ഗോലാഘട്ട് ജില്ലയിലാണ് നടുക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ സമയത്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ നസിബറും സംഗമിത്രയും ഫേസ്ബുക്കിലൂടെ സുഹൃത്തുക്കളായത് മാസങ്ങൾക്കുള്ളിൽ സൗഹൃദം പ്രണയമായി മാറുകയും അതേ വർഷം ഒക്ടോബറിൽ ഇരുവരും കൊൽക്കത്തയിലേക്ക് ഒളിച്ചോടുകയും ചെയ്തു സംഗമിത്രയുടെ മാതാപിതാക്കൾ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നുവെങ്കിലും അപ്പോഴേക്കും അവൾ കൊൽക്കത്ത കോടതിയിൽ ഹാജരായി നസിബറിനെ വിവാഹം കഴിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു അടുത്ത വർഷം സംഗമിത്രയുടെ മാതാപിതാക്കൾ നസിബറിനും സംഗമിത്രയ്ക്കുമെതിരെ മോഷണ കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകി തുടർന്ന് സംഗമിത്രയെ അറസ്റ്റ് ചെയ്യുകയും ഒരു മാസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്തു ജാമ്യം ലഭിച്ച ശേഷം അവർ മാതാപിതാക്കളുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങിയെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ജനുവരിയിൽ സംഗമിത്രയും നസിബറും വീണ്ടും ഒളിച്ചോടി ചെന്നൈയിലെത്തി അഞ്ച് മാസം താമസിച്ചു ആഗസ്റ്റിൽ നസിബറിന്റെ വീട്ടിലെത്തിയ ഇവർക്ക് കഴിഞ്ഞ നവംബറിൽ ഒരു മകനുണ്ടായി എന്നാൽ നാലു മാസത്തിന് ശേഷം ഈ വർഷം മാർച്ചിൽ സംഘമിത്ര കൈകുഞ്ഞുമായി നസിബറിന്റെ വീട് വിട്ട് തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോവുകയും നസിബർ തന്നെ പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചു പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് നസിബറിനെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തു ഇരുപത്തി എട്ട് ദിവസത്തിന് ശേഷമാണ് നസിബർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സംഘമിത്രയും അവരുടെ കുടുംബാംഗങ്ങളും നസിബറിനെ ആക്രമിച്ചതായി ആരോപിച്ച് നസിബറിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നസിബർ തന്റെ കുട്ടിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും സംഗമിത്രയുടെ കുടുംബം അത് അനുവദിച്ചില്ല തിങ്കളാഴ്ച ഉച്ചയോടെ നസിബർ സംഗമിത്രയുടെ വീട്ടിലെത്തി സംഗമിത്രയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തി തന്റെ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ കടന്നു കളഞ്ഞു പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി പ്രതിക്കെതിരെ കൊലപാതകത്തിനും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് എന്ന് പോലീസ് അറിയിച്ചു